അടച്ചുപൂട്ടൽക്കാലത്ത് കോവിഡ് അതിജീവന പദ്ധതി നടപ്പിലാക്കി ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. വീടുകളിൽ കഴിയുന്നവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആടാം പാടാം എന്ന പേരിലാണ് പദ്ധതി ആവിഷ്കരിച്ചു നടപ്പാക്കിയത്. റിപ്പോർട്ട് കാണാം. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മികച്ച പ്രതിരോധ പരിപാടികൾ ആവിഷ്കരിച്ച് ശ്രദ്ധ നേടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആടാം പാടാം എന്ന അതിജീവന പദ്ധതിക്കും തുടക്കമിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് നിവാസികളുടെ സർഗാത്മക കഴിവുകൾ കോർത്തിണക്കിയുള്ള പദ്ധതിയിലൂടെ അടച്ചുപൂട്ടൽ കാലത്തെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. പാട്ട്, ഡാൻസ്, മിമിക്രി, ചിത്രരചന, പ്രച്ഛന്നവേഷം, കവിതാരചന, കാർഷിക മികവ്, മൊബൈൽ ഫോട്ടോഗ്രാഫി എന്നീ വിഭാഗങ്ങളിലായി ഓൺലൈൻ വഴി മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓരോ ദിവസത്തെയും മത്സരയിനങ്ങൾ അതാത് ദിവസം ഇതിനായി രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈകിട്ട് 7 നൽകും. പരിപാടികൾ ചിത്രീകരിച്ച് അടുത്ത ദിവസം വൈകിട്ട് 7 വാട്സാപ്പ് വഴി തന്നെ അയക്കണം. പ്രഗത്ഭരായ വിധികർത്താക്കൾ പരിപാടികൾ നിരീക്ഷിച്ച് വിജയികളെ കണ്ടെത്തും. 10 വയസ്സുമുതലുള്ളവരെ വിവിധ വിഭാഗങ്ങളിലായി തിരിച്ചാണ് മത്സരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടികളുടെ ഏകോപനം. വീടിനകത്തിരിക്കുന്ന 4 ചുവരുകൾക്കകത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അവരെല്ലാം. വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ആ കോവിഡ് രോഗിയുള്ള വീടുകളിലെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. മറ്റുള്ള ആൾക്കാരുമായി ബന്ധങ്ങൾ അവസാനിക്കുന്നു. അത്യാവശ്യം മൊബൈലിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങളുടെ 16-ാം വാർഡ് ആടാം പാടാം എന്ന പേരിൽ ഒരു ഓൺലൈൻ കലാമേളയ്ക്ക് തുടക്കം കുറിച്ചത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നല്ല പ്രതികരണം, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കലാമേളയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പരിപാടി തുടങ്ങി ആദ്യ ദിനം പിന്നിട്ടപ്പോൾ തന്നെ ഗ്രാമവാസികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വരും ദിനങ്ങളിൽ കൂടുതൽ മത്സര ഇനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.